കേരളത്തിലെ പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനായിരുന്ന ആർ ഹേലിക്ക് ആറ്റിങ്ങലിന്റെ അന്ത്യാഞ്ജലി. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറുകണക്കിന് ആളുകളാണ് ആറ്റിങ്ങൽ മൂന്നുമുക്കിലെ പേൾ ഹിൽസിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഞായറാഴ്ച പുലർച്ചെ ആലപ്പുഴയിൽ മകൾ ഡോക്ടർ പൂർണിമയുടെ വസതിയിൽ വെച്ച് മരണപ്പെട്ട ആർ ഹേലിയുടെ മൃതദേഹം ഒരു മണിയോടെ ആറ്റിങ്ങലെത്തിച്ചിരുന്നു. അപ്പോൾ മുതൽ പ്രമുഖരും പ്രശസ്തരുമായ വ്യക്തികൾ ഉൾപ്പെടെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഹരി സാർ കൃഷി വകുപ്പിൻ്റെ മേധാവിയായിരുന്ന കാലത്താണ് ആ വകുപ്പിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഒരറിവും അവബോധവും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെ തന്നെ അതിൽ പ്രാധാന്യമേറിയതാണ് കൃഷി വകുപ്പ് എന്ന് ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും ബോധ്യമാകാൻ ഹാരി സാറിൻ്റെ പ്രവർത്തനം സഹായിച്ചിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്കിടയിലും കൃഷിയോട് താല്പര്യം ഉണ്ടാക്കാൻ അദ്ദേഹം ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ മേധാവിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം വളരെ ഉപകരിച്ചിട്ടുണ്ട്. അത് സാമൂഹ്യ പ്രവർത്തനമായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും ഔദ്യോഗിക ജീവിതമായാലും അതിലൊക്കെ സ്തുത്യർഹമായ പങ്ക് വഹിച്ച ഒരു കുടുംബത്തിലെ ആളായിരുന്നു ഹാരി സാർ. അതിലെ പുരുഷന്മാരായ ആൾക്കാരുടെയൊക്കെ ഒരു അവസാനത്തെ കണ്ണിയായിരുന്നു ഹാരി സാറിൻ്റെ നിര്യാണം മൂലം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കേരളത്തിലെ രോമന പ്രസ്ഥാനങ്ങൾക്ക് എല്ലാം തന്നെ ഒരു നഷ്ടമായിട്ടാണ് കാണുന്നത്. എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും അത്യഗാധമായ ദുഃഖവും അനുശോചനവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തി. വനംവകുപ്പ് മന്ത്രി കെ രാജു, ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ബി സത്യൻ MLA, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, CPI സംസ്ഥാന നേതാക്കളായ മാങ്കോട് രാധാകൃഷ്ണൻ, മനോജ് ബി ഇടമന, CPM നേതാക്കളായ ആർ രാമു, എം പ്രദീപ്, ജനതാദൾ നേതാവ് നീല ലോകദാസൻ നാടാർ, ജമീല പ്രകാശം തുടങ്ങിയവർ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. നമ്മുടെ നാട്ടില് സാധാരണ കർഷകന്റെ അടുത്തേക്ക് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരെ ആവേശഭരിതരാക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്ത് ആരംഭിച്ച ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ചുമതല ഇന്ന് അന്തരിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട കാർഷിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹേലി സാർ ഡയറക്ടറായി വരുന്ന സന്ദർഭത്തിൽ തുടങ്ങിയതാണ്. ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്നത് അന്ന് ആദ്യമായിട്ട് സംസ്ഥാനത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ആറ്റിങ്ങലെന്ന് പട്ടണത്തിലും ആറ്റിങ്ങലിനോടൊപ്പം ചേർത്ത് വെക്കപ്പെടുന്ന ഗ്രാമപ്രദേശത്തും അതുപോലെ തന്നെ പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം കാർഷിക രംഗത്തെ പുതിയ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് തന്നാലാവുന്നതെല്ലാം അദ്ദേഹത്തിന് ചെയ്യാവുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ കൂടെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഏറെ തൽപരനായിരുന്നു ഹേലി സാർ. സാറിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കേട്ടാണ് ഇവിടെ ഞാൻ പോലും ഇവിടെ ഒരു സാമാജികനായി വന്നതിന് ശേഷം കാർഷിക രംഗത്തെ ശ്രദ്ധയൂന്നിയിട്ടുള്ള വിവിധ പദ്ധതികൾ ആരംഭിച്ചത്. ജൈവ കാർഷിക മണ്ഡലം എന്ന നിലയിൽ തന്നെ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള വിവിധ കാർഷിക രംഗത്തെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിഞ്ഞത് സാറിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരണമായിട്ടായിരുന്നു. അങ്ങനെ ഈ പട്ടണം നമ്മളെല്ലാം അറിയുന്നത് പോലെ ആറ്റിങ്ങൽ നഗരത്തിനകത്ത് നന്നായി കൃഷി ആരംഭിച്ചു. അതിൽ അദ്ദേഹം വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. മണ്ഡലത്തിലാകെ നടന്നു വരുന്ന കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് പല ഘട്ടങ്ങളിൽ വിശദീകരിക്കുമ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് ആവേശം തന്നിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും കാർഷിക രംഗത്തേക്കുള്ള ജനകീയ ഇടപെടലിന് പിന്തുണ നൽകിയ ആളാണ് ഹാലി സാർ. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം വാസ്തവത്തിൽ പട്ടണ നിവാസികളെന്ന് മാത്രമല്ല സംസ്ഥാനത്ത് ആകെ എല്ലാവരെയും പ്രയാസത്തിലാഴ്ത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിസ്സൂലമായിട്ടുള്ള സംഭാവനകളെ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ അറ്റിങ്ങലുകാരുടെ മാത്രമല്ല ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള ആദരവും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഈ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. HP ന്യൂസ് ആറ്റിങ്ങൽ. ഈ കാണുന്ന കൃഷിയിടങ്ങളിലാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക ജൈവവിളകളെല്ലാം ഒരുക്കുന്നത്. കൃഷിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവ നമുക്ക് തിരിച്ചു തരും. എന്നിരുന്നാലും ചിലപ്പോഴെല്ലാം അമിതമായ മഴയായും വേനലായും കൃഷിയിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടാറുണ്ട്. അപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് മണപ്പുറം ഗോൾഡ് ലോണാണ്. കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടിയ ലാഭത്തിൽ ഞാൻ വാങ്ങിയ ആഭരണങ്ങൾ മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യം വരുന്നോ മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ പണം എന്റെ അക്കൗണ്ടിലെത്തും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.